Malaya Legenda da. Quero Malaya Legenda da. Chuma sana kutanda normal la Hello friends and welcome back to our channel Instagamer. In this video, season 28 Elite Pass. That is September month Elite Pass. In the review, we will see you. So, what time is the time waste? And now, we will see the video. So guys, ഇതാണ് നമ്മുടെ എലൈറ്റ് പാസിന്റെ ട്രെയിലർ. മിക്ക എലൈറ്റ് പാസിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഫൈറ്റ് ആണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. മെയിൽ ക്യാരക്ടറും ഫീമെയിൽ ക്യാരക്ടറും കൂടി ഫൈറ്റ് ആണ്. നമ്മുടെ മെയിൽ ക്യാരക്ടറിന്റെ എൻട്രി ഒരു രക്ഷയില്ല, ഒരു റെഡ് കളർ ബൈക്കിൽ ഇങ്ങനെ പറന്നിറങ്ങി ഒരു അടിപൊളിയായിട്ടുള്ള ലാൻഡിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അടിപൊളിയായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ അടുത്തതായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് എലൈറ്റ് പാസിനുള്ളിൽ നിന്ന് കിട്ടുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ എലൈറ്റ് പാസ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഫീമെയിൽ ക്യാരക്ടറിന്റെ ഒരു ടോപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അടുത്തതായിട്ട് ഒരു പരാങ്കിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, ലെജൻഡറി ഒന്നുമല്ല. മുന്നേ നമുക്ക് പരാങ്കിന്റെ സ്കിന്ന് എലൈറ്റ് പാസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് വെള്ളത്തിലും കരയിലും ഓടുന്ന ഈ വണ്ടിക്ക് ഒരു സ്കിന്ന് വരാൻ പോവുകയാണ്. എൻ്റെ ഈ വണ്ടിക്ക് സ്കിന്നൊന്നും ഇല്ല. എന്തായാലും അടുത്തതിൻ്റെ അടുത്ത എലൈറ്റ് പാസിൽ നമുക്ക് ഈ സ്കിന്ന് മേടിക്കാവുന്നതാണ്. അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും, വലിയ ഗ്രാഫിക്സ് ഒന്നും ഉണ്ടാവത്തില്ല. പെയിന്റ് അടിച്ചൊരു വണ്ടി, അത്രേ ഉള്ളൂ. പിന്നെ എലൈറ്റ് പാസ് എടുക്കാത്ത കൂട്ടുകാർക്കും ഒരു അടിപൊളിയായിട്ടുള്ള ജാക്കറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. റെഡ് ബ്ലാക്ക് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു കിടിലൻ ജാക്കറ്റാണ്. പിന്നെ ഒരു ബാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ, ഇതാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ, ഒരു ഗോൾഡൻ വൈറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു കോസ്റ്റ്യൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് ഈ ഫീമെയിൽ ബണ്ടിന്റെ തലമുടിയും ആ ഒരു ഫേസിലെ മാസ്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ ഇതാണ് ഹെയർ സ്റ്റൈൽ, ഒരു പർപ്പിൾ ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാസ്ക് നോക്കുകയാണെങ്കിൽ ഡ്രാക്കുളയുടെ പല്ലിന്റെ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാക്കറ്റ് കുഴപ്പമില്ല, ഞാൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഗുമ്മായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ പാൻറ് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷൂസ് ഒരു ഇച്ചിരി വലിയൊരു ഷൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫീമെയിൽ ബണ്ടിൽ ഒരു ഗുമ്മില്ല, പക്ഷേ മെയിൽ ബണ്ടിൽ ഒരു രക്ഷയില്ല. ഒരു അടിപൊളിയായിട്ടുള്ള മെയിൽ ബണ്ടിലാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെ കാണുന്ന M500 സ്കിന്ന് നിങ്ങൾക്ക് ഈ എലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതും പെയിന്റ് അടിച്ചൊരു സ്കിന്നാണ്, അതായത് ആട്രിബ്യൂട്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതാണ് എലൈറ്റ് പാസിന്റെ ബാക്ക് പാക്ക്. ലെവൽ 1 ഇതുപോലെ ആയിരിക്കും. ലെവൽ 2 നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൈസ് ഉണ്ട്. രണ്ട് ചെറിയ കൊമ്പും രണ്ട് ചെറിയ പല്ലും, അല്ല ചെറുതല്ല, കുറച്ച് വലിയ പല്ലും. പിന്നെ ലെവൽ 3 നോക്കുകയാണെങ്കിൽ എൻ്റെ മോനെ, വലിയ രണ്ട് കൊമ്പും വലിയ രണ്ട് പല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ബാക്ക് പാക്കാണ്. കാണാൻ തന്നെ ഭീമാകാരമായിട്ടുള്ള ഒരു ബാക്ക് പാക്കാണ്. കണ്ണിൽ നിന്ന് തീ പറന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് എലൈറ്റ് പാസ് എടുക്കാത്ത കൂട്ടുകാർക്ക് ഇവിടെ കാണുന്ന ഫീമെയിലിൻ്റെ ഒരു ടീഷർട്ട് കിട്ടുന്നതാണ്. പിന്നെ ഒരു ബാനർ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോട്ടാണ്. നമ്മുടെ കളക്ഷനിൽ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു ഇമോട്ടാണ് നമുക്ക് എലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബറിൽ എലൈറ്റ് പാസ് ആണ്. ഒക്ടോബറിൽ എലൈറ്റ് പാസിൽ ഇമോട്ട് ഉണ്ടാവത്തില്ല. അടുത്തായിട്ട് നമുക്കൊരു അവതാർ കിട്ടുന്നുണ്ട്. പിന്നെ ഡയമണ്ട് റോയൽ വൗച്ചർ. പിന്നെ ഇതാണ് നമ്മുടെ സർഫ് ബോർഡ്. എൻ്റെ മോനെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു സർഫ് ബോർഡാണ്. കുറച്ച് ഗ്രാഫിക്കൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മാജിക് ക്യൂബ്, ഫ്രാഗ്മെന്റ്സ്, എവല്യൂഷൻ സ്റ്റോൺ, ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. അടുത്തായിട്ട് എലൈറ്റ് പാസ് എടുക്കാത്ത കൂട്ടുകാർക്കും ഇവിടെ കാണുന്ന പാരച്യൂട്ട് കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ലുട്ടാപ്പയുടെ തല വരുന്ന ഒരു ലൂട്ട് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ ഗ്രാഫിക്കൽ എഫക്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മെയിൽ ബണ്ടിൽ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൽ ബണ്ടിൽ. ഇതിന്റെ ഹെയർ സ്റ്റൈൽ ഒരു രക്ഷയില്ല, എൻ്റെ മോനെ, ഒരു ഫ്രീക്വൻ ചെക്കനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഒരു മാസ്ക് വരുന്നുണ്ട്, അതിനുശേഷം ഒരു ജാക്കറ്റ്. ജാക്കറ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടൊരു ജാക്കറ്റാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്, കാരണം കഴിഞ്ഞ എലൈറ്റ് പാസുകളിലെല്ലാം ഒരേ തീം അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ എലൈറ്റിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ബണ്ടിലാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് ഈ മെയിൽ ബണ്ടിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ എലൈറ്റ് പാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കന്മാരിലേക്കും ഒരു മടിയും വിചാരിക്കാണ്ട് ഒന്ന് അറഞ്ഞും പുറഞ്ചും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഫ്രീ ഫയറിലെ അപ്കമിംഗ് ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇവന്റ്സിനെ പറ്റി ഒരു ദിവസം മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി കിടുക്കാച്ച് ഫ്രീ ഫയർ വീഡിയോമേ വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.